ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ചെയ്യുന്ന ഒരു മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിരിക്കും, നിങ്ങളിത് ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു 750 ഗ്രാം ലോങ് ഗ്രെയിൻ റൈസ് ആണ്. അത് റൈസ് നല്ല ക്വാളിറ്റി ഉള്ള റൈസ് എടുത്താൽ നന്നായിരിക്കും. അത് ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് 45 മിനിറ്റോളം സോക്ക് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സോക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 250 ഗ്രാം ചിക്കൻ എടുത്ത് ഇതുപോലെ കനം കുറച്ച് നീളത്തുള്ള കഷ്ണങ്ങളാക്കി അരിയുക. അരിഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിന് നാരങ്ങാ നീരൊഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് ഡാർക്ക് സോയാ സോസും 1/2 ടീസ്പൂൺ അളവിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ഒരു 45 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു 300 ഗ്രാം പ്രോൺസ് എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ അളവിന് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് ഡാർക്ക് സോയാ സോസും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിന് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ പാത്രത്തിൽ ഒരു 4 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിന് എണ്ണയും 2 ടേബിൾ സ്പൂൺ അളവിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. അത് വേവാൻ അനുവദിക്കുക. ഈ സമയം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് സെസേമ ഓയിൽ എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പീസസ് അതിലേക്കിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. ഒരുപാടങ്ങ് ഫ്രൈ ആകണമെന്നില്ല, ഒരു മീഡിയത്തിന് മുകളിൽ ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ അല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്കിട്ട് അതും നന്നായിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇതെല്ലാം ഓവറായിട്ട് ഫ്രൈ ആകരുത്, നമ്മൾക്ക് ആവശ്യമുള്ള ആ ഒരു അളവിന് ഫ്രൈ ആക്കിയെടുക്കുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിന് താഴെ വയ്ക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇപ്പോൾ നമ്മൾ വേവിച്ചിട്ടുണ്ട്. നമ്മുടെ ചോറ് ഒരു 85 മുതൽ 90% വരെ ഉള്ള ആ വേവിച്ചിക്ക് നമ്മൾ എടുത്ത് മാറ്റുക. അത് കൂടുതലായി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, കട്ട പിടിക്കും. ഇനിയിപ്പോൾ നമ്മളുടെ പ്രോൺസും ഫ്രൈ ആയിട്ടുണ്ട്, അതും വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 3 മുട്ട അത് ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. പച്ചമുളക് ഇത് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ടതായിട്ടില്ല. ഉപ്പും പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ചിക്കി പൊരിച്ചെടുക്കുക. അതങ്ങനെ ചിക്കി പൊരിച്ച് അതും കോരി മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമ്മളുടെ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അളവിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 കപ്പ് കനം കുറച്ചരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് അളവിന് നീളത്തിൽ ഇതുപോലെ കനം കുറച്ചരിഞ്ഞ ബീൻസ് കൂടെ ഇട്ട് കൊടുത്ത് ഇളക്കുക. അതിലേക്കൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വീണ്ടും നമ്മൾ അതിലേക്ക് 1/2 കപ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുക്കുക. ഇതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സമയമൊക്കെ തീ ആ മീഡിയം ഫ്ലെയിമിന് താഴെ നിർത്തുക. ഇനി ഇതിലേക്ക്
കാപ്സിക്കം, ഗ്രീൻ കളർ കാപ്സിക്കം, അത് 2 ടേബിൾ സ്പൂൺ അളവിന്, 2 ടേബിൾ സ്പൂൺ അളവിന് റെഡ് കളർ കാപ്സിക്കവും, 2 ടേബിൾ സ്പൂൺ അളവിന് മഞ്ഞ കളർ കാപ്സിക്കവും ഇട്ട് കൊടുത്ത് നമ്മൾ കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. കാപ്സിക്കം ഇട്ടതിന് ശേഷം നമ്മളിത് ഒരുപാട് വേകാൻ അനുവദിക്കരുത്. 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മളുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ അതിനോടുകൂടി ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രോൺസും കൂടെ ഇട്ട് അത് വീണ്ടും മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അല്പം ബീഫ് ഫ്രൈ, അതുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇന്ന് ഞാനിത് കാണിച്ചിട്ടില്ല, ഇവിടെ ഇരുന്ന് ബീഫ് ഫ്രൈ കുറച്ച് നമ്മൾ ചേർത്ത്, ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക, ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മുട്ട ചിക്കി പിരിച്ച് വെച്ചതും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ കുടഞ്ഞ് മിക്സ് ചെയ്യുക. ഒരുപാട് വെന്ത് പോകാൻ അനുവദിക്കേണ്ട, പച്ചക്കറിയൊക്കെ ഒരുപാട് വേണ്ട, ഒരു 50% മുകളിൽ വെന്ത് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരല്പം 1/2 ടീസ്പൂൺ അളവിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ന്യൂട്രലൈസ് ആകും. അതിനുശേഷം നമ്മൾ 1/2 ടീസ്പൂൺ അളവിന് ഡാർക്ക് സോയാ സോസും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സോയാ സോസും പഞ്ചസാര എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കാണ് ഒരു ഇൻഡോ ചൈനീസ് ആ ടേസ്റ്റിലേക്ക് വരുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കുക. തീ അല്പം കൂടെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് കുറച്ചൊന്നെടുത്ത് മാറ്റി വയ്ക്കണം, ഒന്ന് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മൾ ഇവിടെ വേവിച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുത്ത പാത്രം ചെറുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്കിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെടുത്തിരിക്കുന്ന പാത്രം വലുതാണെങ്കിൽ പിന്നെ മാറ്റേണ്ട കാര്യമില്ല, അതിൽ തന്നെ. ഇതുപോലെ റൈസ് മൊത്തമായിട്ട് ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇലയും അരിഞ്ഞതും അല്പം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും. ബൈ ബൈ.